ശ്രീ രാജേന്ദ്രമംഗലം കണ്ണൂരിലെ വനിതാ ജയിലിൽ കിടക്കുന്ന പി പി ദിവ്യ, നവീൻ ബാബുവിന്റെ കൊലപാതകത്തില് അല്ലെ ആത്മഹത്യയിലെ കേസിലെ പ്രതി പി പി ദിവ്യക്ക് ജയിലിൽ സുഖവാസ ജീവിതം കിട്ടില്ലെന്നും പോലീസാര് മോശമായി പെരുമാറുന്ന പരാതിയാണ് പുറത്തേക്ക് വരുന്നത്. ഒരു വി ഐ പി ട്രീറ്റ്മെന്റിനോ അല്ലെങ്കിൽ ഒരു ഹണിമൂൺ ആണോ ജയിലിലോട്ട് പി പി ദിവ്യ പോയത്? വളരെ പരിഹാസ്യമായിട്ടുള്ള പരാമർശമാണ്. മരിച്ച ഒരാള് മരണത്തിനിടയാക്കി ഒരു സ്ത്രീ പറയുക, തടവിൽ തടവിലല്ല അവര് കസ്റ്റഡിയിൽ കിടക്കുന്ന ഒരു സ്ത്രീ പറയുകയാണ് ഇങ്ങനെയൊക്കെ. എന്ത് മോശമാണെന്നത്, ജാമ്യത്തിന് മുമ്പ് ഇത് വക്കീല് പറഞ്ഞു കൊടുത്തു വെച്ചിരിക്കുന്നതാ, കെ വിശ്വൻ ഇങ്ങനെയൊക്കെ പറയണം. അപ്പോൾ ഒരു സ്ത്രീ മോശമായിട്ടുള്ള അനുഭവം ജയിലിൽ നേരിടുമ്പോൾ അവരെ മോചിപ്പിക്കണം എന്നുള്ള ഒരു വകുപ്പ് വെച്ചിട്ട് അത് ആവശ്യപ്പെടാൻ വേണ്ടിയിട്ടുള്ള ഒരു നീക്കം എന്നുള്ളത് കഴിഞ്ഞ് യാതൊരു വിധമായിട്ടുള്ള ന്യായീകരണം ഇതിനില്ല. കാരണം കണ്ണൂർ എന്നല്ല, കേരളത്തിൽ ഏത് ജയിലിൽ ചെന്നാലും സി പി എമ്മിന്റെ ഒരു അംഗീകൃത നേതാവിനെ നമ്മൾ പ്രത്യേകം ഓർക്കേണ്ട ഒരു കാര്യം, പാർട്ടി ഒരു നടപടിയും കൈക്കൊണ്ടിട്ടില്ല. നിയമം അതിന്റെ വഴിക്ക് പോട്ടെ, നിയമം അതിന്റെ വഴിക്ക് പോട്ടെ എന്ന് പറയുന്നത് ഇവരുടെ ഓച്ചാരം വേണം, അത് അതിന്റെ വഴിക്ക് പൊയ്ക്കോളും. ഇവരതിന് തടസ്സമായിട്ട് നിൽക്കുന്ന ഇവരാണ്, ഇവരുടെ പോലീസുകാർ അവരെ പറഞ്ഞ് ഘട്ടം കെട്ടിയിട്ടുണ്ട് പിടിക്കരുതെന്നും, അതുപോലെ തന്നെ പിടിച്ചു കഴിഞ്ഞാൽ നല്ല രീതിയിൽ പെരുമാറണമെന്നും ആഹാരമൊക്കെ വീട്ടിൽ നിന്ന് എത്തിച്ചു കൊടുക്കണമെന്നും, അതുകൊണ്ട് വയറിനെരിവാണെന്ന് പറഞ്ഞ് വീട്ടിൽ നിന്ന് ആഹാരം എത്തിക്കാനുള്ള സംവിധാനം, ഹോം മെയ്ഡ് ഫുഡ് എത്തിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ട്. എല്ലാ സുഖാഡംബരങ്ങളോടും കൂടി തന്നെ ആയിരിക്കും ജയിലിൽ കഴിയുന്നത്, ഒരു സ്വന്തം വീട്ടിൽ കഴിയുന്നത് പോലെ. എല്ലാം സഖാക്കളാണ്, കൂടുതലും സഖാക്കളാണ്. അപ്പൊ അതിനിടയ്ക്ക് ചെറിയ ന്യൂനപക്ഷം സഖാക്കൾ അല്ലാത്തവരുണ്ടെങ്കിലും അവർക്കും ഈ മറ്റുള്ള സഖാക്കളോടൊപ്പം ചരിച്ചേ പറ്റൂ, അല്ലെങ്കിൽ സ്ഥലം മാറ്റം വരാം, അല്ലെങ്കിൽ ചിലപ്പോൾ തൊപ്പി തലയിൽ നിന്ന് പോകാൻ സാധ്യതയുണ്ട്. അപ്പൊ ആ രീതിയിലേ പെരുമാറുകയുള്ളൂ. നല്ല ട്രീറ്റ്മെന്റ് ആയിരിക്കും കിട്ടുക എന്നുള്ള കാര്യത്തിൽ നമുക്ക് ആർക്കും ഒരാശങ്കയും വേണ്ട. കാരണം അവരാണിപ്പോ ഭരണത്തിലിരിക്കുന്നത്, അടി മുതൽ മുടി വരെ അവരുടെ ഭരണമാണ് നടക്കുന്നത്, പ്രത്യേകിച്ചും കണ്ണൂരിൽ. അതുകൊണ്ട് പാർട്ടി സെല്ലുകളുണ്ട്, പാർട്ടി ഗ്രാമങ്ങളുണ്ട്, സഖാക്കളുണ്ട്, എന്ത് സഹായവും വേണ്ടി ചെയ്തു കൊടുക്കാൻ വേണ്ടിയിട്ടുണ്ട്. ഫോൺ വിളിക്കാനുള്ള സൗകര്യം പണ്ട് നേരത്തെ കിടന്ന സഖാക്കൾക്ക് ഏർപ്പെടുത്തി കൊടുത്ത കാര്യമൊക്കെ നമുക്ക് സുവിധിതമാണല്ലോ, അതുകൊണ്ട് അങ്ങനൊന്നും ഒരു പ്രയാസവും ഉണ്ടാവില്ല. ഇതൊക്കെ ഈ ജാമ്യം കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരന്തരീക്ഷം സൃഷ്ടിക്കാൻ വേണ്ടി ഉണ്ടാക്കുന്ന നെറേറ്റീവുകളാണ്. ഇങ്ങനെ പറഞ്ഞുകൊണ്ട് അവിടുന്ന് വിടുതൽ നേടാം. പക്ഷെ ഈ കുറ്റം എത്ര ഗുരുതരമാണ്! രണ്ട് പെൺകുട്ടികൾക്ക് ഒരച്ഛനെ നഷ്ടപ്പെട്ടിരിക്കുക, ഇതുപോലൊരു സ്ത്രീക്ക് അവരുടെ ഭർത്താവിനെ നഷ്ടപ്പെട്ടിരിക്കുക. ഇവരുടെ നാക്കിന്റെ മൂർച്ച കൊണ്ട് കളക്ടറുമായിട്ട് ഒത്തുകളിച്ച് ഇവര് നടത്തിയ ആ പരസ്യ വിചാരണ, അനവസരത്തിലുള്ള വിചാരണ, അതുപോലെ തന്നെ ഹിംസാത്മകമായ വാക്കുകൾ, തെളിയിക്കപ്പെടാത്ത കുറ്റത്തിന് ചുരിഞ്ഞ ആരോപണ ശരങ്ങൾ, അതിന്റെ വീഡിയോ നാട്ടിലുടനീളം അദ്ദേഹത്തിന്റെ ഭാര്യയുടെ വരെ ശ്രദ്ധയിൽപ്പെടത്തക്ക രീതിയിൽ നാട്ടിലൊക്കെ പ്രചരിച്ചത്. അതുപോലെ തന്നെ ഇതിലൊരു സംശയം കൂടിയുണ്ട്, ഒരു വീഡിയോഗ്രാഫറെ വിളിച്ചപ്പോൾ അയാൾ കൂടെ അങ്ങ് ചെല്ലുക ഇത് റെക്കോർഡ് ചെയ്യാൻ വേണ്ടി. ഒരു മാധ്യമ എന്ന് പറയുന്നത് മാധ്യമങ്ങൾക്ക് നാണക്കേടാ. ഇവരുടെ ഓശാരം പറ്റിക്കൊണ്ട് ഇവർ പറയുമ്പോൾ കേൾക്കാൻ പറ്റിയുള്ളതാണോ മാധ്യമ വീഡിയോഗ്രാഫർ അല്ലെങ്കിൽ വീഡിയോഗ്രഫി എന്ന് പറയുന്നത്? ഇല്ല, പഞ്ചായത്ത് പ്രസ്. ശ്രീ രാജേന്ദ്രമംഗലം, ഞാൻ ഒരു കാര്യം നോക്കിയാണ്, അതായത് ഈ കണ്ണൂർ സി പി എമ്മിന്റെ ക്വാർട്ടറാണ്, ആ ക്വാർട്ടറിലെ വനിതാ ജയിലിൽ പി പി ദിവ്യക്ക് വി ഐ പി ട്രീറ്റ്മെന്റ് കിട്ടിയില്ലെങ്കിൽ പാർട്ടിന് ദിവ്യയെ തള്ളിയല്ലേ? ആ പാർട്ടി ദിവ്യയെ തള്ളിയില്ലട്ടോ, തള്ളിയിട്ടില്ലല്ലോ ഇതുവരെ. പാർട്ടി നടപടി ഇല്ല, ഉടൻ ഇല്ല എന്നുള്ളതാണല്ലോ കണ്ണൂർ ജില്ലാ കമ്മിറ്റിയുടെയും തീരുമാനം. സി പി എം നേതൃത്വവും തിരുത്തിയിട്ടില്ല, പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി മാത്രമേ ഉള്ളൂ, അല്പം ഇടഞ്ഞു നിൽക്കുന്നു. അതും ഒരു തരം കൂട്ടുകെട്ട് അഭിനയമാണെന്നുള്ള അറിയില്ല. എന്തായാലും ശരി, അത് പിന്നെ എന്തുകൊണ്ടായിരിക്കും ജയിലിൽ ഇത്രയും ട്രീറ്റ്മെന്റ് കിട്ടാത്തത്? ട്രീറ്റ്മെന്റ് കിട്ടാത്തതല്ല, ഞാൻ പറഞ്ഞില്ലേ ഇത് കള്ളം പറയുക, കള്ളം പറയുന്നതിൽ യാതൊരു ഉളുപ്പും ഇല്ലാന്ന് നേരത്തെ തന്നെ തെളിയിച്ചല്ലോ. കലക്ടർക്കെതിരെ ആരോപണം പരസ്യമായിട്ട് ഉന്നയിച്ചപ്പോഴും വിളിച്ചിട്ടാണ് വന്നതെന്ന് പിന്നെ കോടതി പറഞ്ഞപ്പോഴും കള്ളമാണ് അത് രണ്ടുമെന്ന് തെളിഞ്ഞില്ലേ? കലക്ടർ തന്നെ പറഞ്ഞതാണല്ലോ ഇവര് കള്ളം പറയുക. അതുപോലെ തന്നെ ഈ ആവശ്യമില്ലാത്ത ഒരു കേസിലാണ് അവിടെ വിട്ടത്, ഒരർഹതയും ഇല്ലാത്ത പ്രശാന്ത് എന്ന് പറയുന്ന ആൾക്ക്, ഇവരുടെ വകുപ്പേ അല്ലാത്ത പെട്രോളിയം ബി പി എസിലിന്റെ ഒരു പമ്പ് അനുവദിച്ചു കൊടുക്കണമെന്ന്, അതായത് ബി പി സിയുടെ ബി പി സി എല്ലിന്റെ എം ഡി ആണോ ഈ എ ഡി എം എന്ന് പറയുന്ന നവീൻ ബാബു ആയിരുന്നു. പിന്നെ എന്തൊന്നായി പറയുന്നത്, അതിന്റെ ക്ലിയറൻസ് ആണ്. ക്ലിയറൻസ് ഇദ്ദേഹം മാത്രമൊന്നും അല്ല, ഒരുപാട് വകുപ്പുകളുണ്ട്, പോലീസുണ്ട്, അങ്ങനെ ധാരാളം വകുപ്പുകളുണ്ട്, കടന്നേ ഇങ്ങോട്ട് വരാൻ പറ്റുള്ളൂ. അത് ഇത് അവർക്ക് അറിയാൻ വയ്യാത്ത കാര്യമല്ലല്ലോ. അതുകൊണ്ട് ഇയാളെ മാത്രം പഴിച്ചിട്ട് കാര്യമുണ്ടോ അക്കാര്യത്തിൽ? കളക്ടറുടെ അനുമതി വേണം. അങ്ങനെ എന്തെല്ലാം കടമ്പകൾ കടന്നു വേണം ഈ അനുവാദം കിട്ടാൻ വേണ്ടി. അപ്പൊ ഈ ഒരാൾ മാത്രം വിചാരിച്ചാൽ നടക്കുന്ന കാര്യങ്ങളൊന്നും അല്ലിത് എന്ന് എല്ലാവർക്കും അറിയാവുന്ന. അപ്പൊ അനാവശ്യമായിട്ടുള്ള ജില്ലാ കലക്ടർക്ക് ഇതിനകത്ത് ഒരു പങ്കുമില്ല, അവർക്ക് ശുപാർശ ചെയ്യേണ്ട കാര്യവും ഇല്ല. അതപ്പോ അത് തന്നെ ഒരു അഴിമതിയാണ്.
നേരത്തെ ഇവർ അഴിമതി നടത്തിയെന്ന് ഇവർക്കെതിരെ ആരോപണമുണ്ട്. എന്നിട്ട് അഴിമതിക്കെതിരെയുള്ള പോരാട്ടവും കൊണ്ട് നടക്കുന്ന സ്ത്രീയാണ് വരുന്നത്. നമ്മൾ ആദ്യമായിട്ട് കേൾക്കുകയാണ് ഇങ്ങനെ ഒരു അഴിമതി വിരുദ്ധ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഉണ്ടെന്ന്. അങ്ങനെയാണെങ്കിൽ CPM ഇന്ന് തന്നെ എത്ര പേരെ പുറത്താക്കേണ്ടതാണ്? എത്ര പേരെ പുറത്താക്കേണ്ട? കണ്ണൂരിൽ നിന്ന് എത്ര പേരെ പാർട്ടിയിൽ നിന്ന് തന്നെ പുറത്താക്കേണ്ടതാണ്? ചുമ്മാതെ കള്ളങ്ങളാണ് പറയുന്നത്. കള്ളം പറഞ്ഞുകൊണ്ട് ജാമ്യം, 2 ദിവസം പോലും ജയിലിൽ കിടന്ന് പൊതുപരി കൊള്ളാൻ കഴിയുകയില്ല. സുഖാഡംബരങ്ങളോടുകൂടി AC മുറിയിൽ തന്നെ ജീവിക്കണം. ഇവിടെ AC ഉണ്ടാവില്ല, അത് മാത്രമേ ഉണ്ടാവൂ ഒരു അസൗകര്യം ഉള്ളത്. ഇതൊക്കെ വെറുതെ പറയുന്നതാണ്, പാഴ്വാക്കുകളാണ്. ഇതൊക്കെ പറഞ്ഞുകൊണ്ട് ജാമ്യം നേടിക്കൊണ്ട് രക്ഷപ്പെടാം. പിന്നെ കുറച്ചു കാലത്തെ കനക്കമൊന്നും ഉണ്ടാവില്ലല്ലോ. പിന്നെ ഏതാനും വർഷങ്ങൾ കഴിഞ്ഞല്ലേ ഈ വിധിയൊക്കെ വരൂ. അതുവരെ സുഖമായിട്ട് വീട്ടിൽ തന്നെ താമസിച്ചുകൊണ്ട് പാർട്ടി പ്രവർത്തനവും പൊതുപ്രവർത്തനവും ഇങ്ങനെയുള്ള ഇത്തരത്തിലുള്ള അഴിമതി നിരോധന പ്രവർത്തനവും നടത്താമെന്നാണ് അവരുടെ കണക്കുകൂട്ടൽ. അതിനുവേണ്ടി നടത്തുന്ന ഒരു പ്രചാരണം മാത്രമാണിത്.